കൊല്ലം ഓയൂരിൽ നിന്ന് 6-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഘം മറ്റു കുട്ടികളെയും ലക്ഷ്യമിട്ടിരുന്നതായി സൂചന. അബിഗേൽ സാറയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് 1 മണിക്കൂർ മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുട്ടികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ കാർ വേഗത കുറയ്ക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പള്ളിക്കൽ മൂതല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 കിട്ടിയത്. വി വിനോദിന്റെ റിപ്പോർട്ട്. ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് 1 മണിക്ക് മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം കൂടി നടന്നു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പള്ളിക്കൽ മൂതല റോഡിലായിരുന്നു ഈ സംഭവം. അതായത് ഓയൂരിൽ നിന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് സഞ്ചരിച്ചാൽ ഓയൂരിലേക്കെത്തും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത് റോഡരികിൽ നിൽക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനടുത്തേക്ക് വരുന്ന വാഹനം സ്ലോ ആകുന്നു. കുഞ്ഞിന്റെ അമ്മയും മറ്റൊരു കുഞ്ഞും പിന്നാലെ നടന്നു വരുന്നുണ്ട്. അത് കണ്ട് ഈ വാഹനം വീണ്ടും വേഗതയിൽ പോവുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഇതേ സ്ഥലത്തേക്ക് തന്നെ ഈ വാഹനം തിരികെ വരുന്നു. ഒരുപക്ഷെ ആ കുഞ്ഞ് അപ്പോഴും അമ്മയുമായി ഒരു അകലം പാലിക്കുകയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു ഇവർക്കുണ്ടായിരുന്നതെന്ന സംശയമാണ് ബലപ്പെടുന്നത്. 4:45 ഓയൂരിൽ 6-വയസ്സുകാരി തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു. പിന്നീട് 1/2 മണിക്കൂറിന് ശേഷം ഇതേ സ്ഥലത്ത് കൂടി ഈ വാഹനം കടന്നുപോകുന്നുണ്ട്. 4 പേരാണ് വാഹനത്തിൽ ഉള്ളതായി കരുതുന്നത്. മുന്നിലുള്ളവർ മാസ്ക് വെച്ചിരുന്നതായും മനസ്സിലാക്കുന്നു. ഇതേ വാഹനം തന്നെയാണ് 6-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ഇവർ ആലോചിച്ചുറപ്പിച്ചതാണ്. ഗൂഢാലോചനയുണ്ട്. ആസൂത്രിതമായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ഇവർ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഒരു ഭാഗമായാണ് 1 മണിക്കൂർ മുൻപ് മറ്റൊരു കുഞ്ഞിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയതെന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഈ ക്രിമിനൽ സംഘം ഇപ്പോഴും പുറത്ത് തുടരുന്നത് സാധാരണ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. കുഞ്ഞുങ്ങളടക്കമുള്ള കുഞ്ഞുങ്ങൾ ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇനിയും ആക്രമിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് പൊതുവിൽ രക്ഷിതാക്കൾക്കുള്ളത്. പൊതുജനങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പ്രതികളെ പിടികൂടേണ്ട ആവശ്യകത പോലീസിനുമേൽ സമ്മർദ്ദമായി വരികയുമാണ്. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.